ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വിശാലിനി റിവ്യൂലേക്ക് സ്വാഗതം. രാജേശ്വരി ശാരദയോട് പറയുന്നു, അധികം അങ്ങ് നികളിക്കാനും പായസം വിളമ്പാനും നിൽക്കല്ലേ ശാരദെ. നിങ്ങൾ പറഞ്ഞത് ശരിയാണെങ്കിൽ ശരിക്കുള്ള കളി ഇനിയാ തുടങ്ങാൻ പോകുന്നത്. പ്രീതിയുടെ വയറ്റിലുള്ള കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാ ശാലിനി ഇതെല്ലാം ചെയ്തതെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? പ്രീതി സത്യഭാമയുടെ മകളോ? ശാലിനി മരുമകളും. ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ ശാലിനിയേക്കാൾ ബാധ്യത പ്രീതിയുടെ അമ്മയായ സത്യഭാമയ്ക്ക. സത്യഭാമയോടെ എല്ലാം തുറന്നു പറയാതെ ശാലിനി ആടിയ ഈ നാടകം ശരിക്കും അവരെ അപമാനിക്കും വേണ്ടി തന്നെയല്ലായിരുന്നോ? സത്യഭാമ എന്താ സ്വന്തം മകളുടെ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്ന് ചോര കുടിക്കുന്ന യക്ഷിയോ? ഒരു കയ്യബദ്ധത്തിലാണെങ്കിലും അർജുൻ കാരണം പ്രീതിയുടെ വയറ്റിലെ കുഞ്ഞു മരിച്ചതുകൊണ്ടാ സത്യഭാമ ഇപ്പോഴും അവനോട് ക്ഷമിക്കാത്തത്. ആ സത്യഭാമയാണോ പ്രീതിയുടെ ഗർഭം കലക്കുമെന്നൊക്കെ ശാലിനി പറയുന്നത്? കല്യാണം കൂടാൻ എത്തിയവർക്ക് മുമ്പിൽ വെച്ച് രാഘവൻ നായർ അങ്ങനെ ഒരു അനൗൺസ്മെന്റ് നടത്തിയെങ്കിൽ സത്യഭാമ ഒരിക്കലും ശാലിനിയോട് ക്ഷമിക്കാൻ പോകുന്നില്ല ശാരദേ. അവരുടെ ഭർത്താവിനെയും മക്കളെയൊക്കെയാ സ്വന്തം നേട്ടത്തിനു വേണ്ടി ശാലിനി കൂടെ നിർത്തിയത്. അതുമല്ല, സത്യഭാമയ്ക്ക് വേണമെങ്കിൽ ഇപ്പോഴും ആ ആഘോഷം നടത്താം. പ്രീതി ഒന്ന് നന്നായി ഭയപ്പെടുത്തി കൂടെ നിർത്തിയാ മതി. ആഘോഷന് അമ്മയുടെ വാക്കിനാണ് വില കൊടുക്കേണ്ടതെന്ന ലേറ്റസ്റ്റ് കോടതി വിധി. പിന്നെ നിങ്ങളുടെ മകള് ശാലിനി എന്ത് യുദ്ധം ജയിച്ചെന്ന? സത്യഭാമയെ നാട്ടുകാരുടെ മുമ്പിൽ അപമാനിക്കുകയല്ലാതെ അവൾ എന്തെങ്കിലും നേടിയോ? ഇപ്പോഴും നിങ്ങളുടെ മകൾക്ക് സത്യഭാമയുടെ വീട്ടിൽ താമസിക്കാമെന്നേ ഉള്ളൂ. സത്യഭാമയ്ക്ക് അവളോടുള്ള വിരോധം ഇതോടെ കൂടും. സത്യഭാമ ഒരു കാലത്തും അവളെ തന്റെ മരുമകളായി അംഗീകരിക്കാൻ പോകുന്നേയില്ല. താലി കഴുത്തിൽ ഞാത്തുന്നതും വലിയ ഭാഗ്യമൊന്നുമല്ല. ഒരുമിച്ച് ജീവിക്കാൻ കഴിയുന്നത് തന്നെയാ ഏറ്റവും വലിയ ഭാഗ്യം. നിങ്ങളുടെ കഴുത്തിലും തൂങ്ങുന്നുണ്ടല്ലോ ഒരു താലി, എന്ത് ഫലം? അതുപോലെ വിഷ്ണുവിന്റെ ജീവിതത്തിലും വേറൊരു പെണ്ണ് വരും ശാരദേ. ഇന്നല്ലെങ്കിൽ നാളെ. ചുറ്റുവിളക്ക് ഞാൻ അന്നത്തേക്ക് മാറ്റിവെക്കുക. നിങ്ങളുടെ സുമതിയോട് പറഞ്ഞേക്ക്, നമുക്ക് ഇനിയും കാണാം. അങ്ങനെ രാജേശ്വരി അവിടെ നിന്ന് പോകുമ്പോൾ ടെൻഷനോടുകൂടി ദേവിയെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ് ശാരദ. ഈ സമയം അവിടേക്ക് വന്ന് തിരുമേനി ചോദിക്കുന്നു, എന്തുപറ്റി ശാരദാമേ? പെട്ടെന്നൊരു സങ്കടം. ആ സ്ത്രീ മനസ്സ് വിഷമിപ്പിക്കുന്ന എന്തോ ഒന്ന് പറഞ്ഞു അല്ലേ? ഞാൻ ശ്രദ്ധിച്ചു. അത് സാരമാക്കണ്ട. എന്ത് വിഷമം ഉണ്ടായാലും സർവ്വസാക്ഷിയായ ദേവിക്ക് മുന്നിൽ തുറന്നു പറയുക. ദേവിക്ക് പരിഹാരം ഉണ്ടാക്കാൻ പറ്റാത്തതായി ഒന്നുമില്ല. ഇതിക്കിട്ട് ദേവിയെ തൊഴുത് പ്രാർത്ഥിക്കുകയാണ് ശാരദ. ദേവി, രാജേശ്വരി പറഞ്ഞതൊന്നും സത്യമാകല്ലേ? ഒരുപാട് കണ്ണീര് കുടിച്ചു എന്റെ കുഞ്ഞ്. ശാലിനിക്ക് ഇനിയെങ്കിലും സന്തോഷത്തോടെ വിഷ്ണുവിനൊപ്പം ജീവിക്കാനുള്ള അനുഗ്രഹം കൊടുക്കണേ. പിന്നീട് കാണിക്കുന്നത് പ്രീതി വിഷമത്തോടുകൂടി ഓർക്കുകയാണ് സത്യഭാമ ഭക്ഷണം തട്ടിത്തെറിപ്പിച്ചത്. പാല് തിളച്ചു വരുന്നതൊന്നും പ്രീതി അറിയുന്നേയില്ല. ഈ സമയം അവിടേക്ക് വരുന്ന ശാലിനി ചോദിക്കുന്നു, എന്താ പ്രീതി, ചായ ഒന്നുമില്ലേ? അയ്യോ, ചായ എന്ന് പറഞ്ഞ് പ്രീതി നിൽക്കുമ്പോൾ ശാലിനി പറയുന്നു, മാറ്. എന്താ പ്രീതി, പ്രീതി ഈ ലോകത്തൊന്നുമല്ലേ? അങ്ങനെ ശാലിനി ചായ ഇടുമ്പോൾ വിഷ്ണു അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നു, എന്താണ്, ഇന്ന് പൊന്നി വന്നില്ലേ? പ്രീതി പറയുന്നു, ഇല്ല, ഇന്നലത്തെ സംഭവങ്ങളൊക്കെ കണ്ട് അവളാകെ ഭയന്നു എന്ന് തോന്നുന്നു. എന്റെ പേരിൽ ഒരു പുനർവിചാരണ ഉണ്ടായാൽ അവളും പ്രതി ചേർക്കപ്പെടുമല്ലോ. ഇത് കേട്ട് ശാലിനി പറയുന്നു, ഏയ്, അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. സത്യാമ്മയുടെ ടാർഗറ്റ് ഇപ്പോൾ നമ്മൾ രണ്ടാളുമാ. പ്രീതി പറയുന്നു, ശാലിനിയോട് ചിലപ്പോൾ അമ്മ ക്ഷമിച്ചെന്നിരിക്കും, പക്ഷേ എന്നോട്? ഇത് കേട്ട് വിഷ്ണു പറയുന്നു, അങ്ങനെയൊന്നും ഇല്ലടി, അതൊക്കെ വെറുതെ തോന്നുന്നതാ. അപ്പോൾ പ്രീതി പറയുകയാണ്, അതല്ല വിഷ്ണുവേട്ടാ, അമ്മയെന്ന് വിളിക്കാനുള്ള അവകാശം എനിക്കില്ലാന്നാ ഇന്നലെ അമ്മ എന്നോട് പറഞ്ഞത്. ശാലിനി പറയുന്നു, ദേഷ്യം വരുമ്പോൾ എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ പറഞ്ഞെന്നിരിക്കും എന്ന് കരുതി അങ്ങനെ മുറിച്ചു മാറ്റാൻ കഴിയുന്നതാണോ അമ്മമാരുമായിട്ടുള്ള ബന്ധം? മക്കൾ എത്ര വലുതായാലും അവർക്ക് വേദനിക്കുമ്പോൾ അമ്മമാരുടെ നെഞ്ചും പൊടിയും. അത് മക്കള് തിരിച്ചറിയുന്നില്ലാന്നേ ഉള്ളൂ. ഒരർത്ഥത്തിൽ നോക്കിയാൽ ഇന്നലത്തെ പൊട്ടിത്തെറിയും ഒരാവശ്യമായിരുന്നു. തന്നോട് ഇത്രയൊക്കെ മറച്ചു വെച്ചു എന്നറിഞ്ഞിട്ടും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുമോ ഒരമ്മയ്ക്ക്? അതല്ലെങ്കിൽ മക്കളുടെ തോന്നിവാസം പോട്ടെ എന്ന് വിചാരിക്കണോ? സത്യത്തില് പ്രീതിയോടുള്ള സ്നേഹവും സ്വാർത്ഥതയും ഒക്കെയാ ഇന്നലെ അമ്മയുടെ ഉള്ളിൽ നിന്ന് ദേഷ്യമായിട്ട് പുറത്തേക്ക് വന്നത്. പ്രീതി ചോദിക്കുന്നു, ഞാൻ തെറ്റ് ചെയ്തു എന്നാണോ ശാലിനിയും പറയുന്നത്? ഉടനെ ശാലിനി പറയുകയാണ്, അല്ല പ്രീതി, സത്യമ്മ പോലെ പ്രീതി ഇപ്പോ ഒരമ്മയാ. സ്വന്തം കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള സ്വാർത്ഥത മാത്രമേ പ്രീതി കാണിച്ചിട്ടുള്ളൂ. ശാന്തമായിട്ടൊന്ന് ആലോചിച്ചു നോക്കുമ്പോൾ സത്യമ്മയ്ക്കും അത് മനസ്സിലാകും. പ്രീതി ചോദിക്കുന്നു, അതിനുവേണ്ടി ഞാൻ എത്ര കാലം കാത്തിരിക്കണം ശാലിനി? ഈ വീട് മാത്രമേ ഉള്ളൂ, എനിക്കിപ്പോ അഭയം. ഒരു മേൽക്കൂരയ്ക്ക് കീഴിൽ ശത്രുക്കളെ പോലെ എന്നെ കൊണ്ടത് താങ്ങാൻ വയ്യ. ശാലിനി പറയുന്നു, സത്യമ്മയും പ്രീതിയും തമ്മിലുള്ള പ്രശ്നമല്ലേ, അതിപ്പം ഞാൻ തീർത്തു തരാം. ഒരമ്മയും മകളും തമ്മിലുള്ള പിണക്കം തീർക്കാനെ AK-47 ഒന്നും ആവശ്യമില്ല, രണ്ടു കപ്പ് ചായ തന്നെ ധാരാളമാ. അങ്ങനെ രണ്ടു കപ്പ് ചായ എടുത്ത് പ്രീതിയുടെ നേരെ നീട്ടുകയാണ് ശാലിനി. പ്രീതി പറയുന്നു, സത്യത്തിൽ അമ്മയ്ക്ക് ഇത് കൊണ്ടുപോയി കൊടുക്കാൻ മടിച്ചിട്ടാ ഞാൻ ഇവിടെ തന്നെ നിന്നത്. ശാലിനി പറയുന്നു, അത് സാരമില്ല, കൃത്യസമയത്ത് തന്നെ ഞങ്ങൾ അവിടെ പ്രത്യക്ഷപ്പെട്ടോളാം. ദാ പിടിക്ക്, വ.
വിഷ്ണുവേട്ട എന്ന് പറഞ്ഞ് വിഷ്ണുവിനെയും കൂട്ടിക്കൊണ്ട് ശാലിനി കിച്ചണിൽ നിന്നും പോകുന്നു. ചായയും പിടിച്ച് പ്രീതി വിഷമത്തോടുകൂടി ആലോചിച്ച് നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് താലിയും പിടിച്ച് വിവാഹ വസ്ത്രവും ആഭരണങ്ങളും ഒന്നും മാറ്റാതെ ദേഷ്യത്തോടുകൂടി സത്യഭാമയുടെ വീടിന്റെ ഉമ്മറ് തിരിക്കുകയാണ് പ്രീതി. ഈ സമയം ഹോളിലൂടെ ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് സത്യഭാമ. ഇത് കണ്ട് രാഘവൻ പറയുന്നു, ഭാമേ നീ ഒന്ന് സമാധാനിക്ക്, സംഭവിക്കാനുള്ളത് സംഭവിച്ചു കഴിഞ്ഞു. ഉടനെ ഭാമ പറയുകയാണ്, സംഭവിക്കാനുള്ളതല്ലോ സംഭവിച്ചത്, സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിച്ചു. അതിന് വിഷമമൊന്നും തോന്നുന്നില്ലേ രാഘവേട്ടന്? വിളിച്ചുകൂട്ടിയ ആൾക്കാർക്ക് മുന്നിൽ അപമാനിതയായത് രാഘവേട്ടന്റെ ഭാര്യയെ നാട് മുഴുവൻ ഒരു തീരാ കളങ്കമായി. അത് പാടി പരന്നിട്ടുമുണ്ട് സത്യഭാമയുടെ പട്ടട വരെ. ആ പേരുദോഷം പിന്തുടരും. ഇത് കേട്ട് രാഘവൻ പറയുന്നു, ഭാമേ നീ അത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നതെങ്കിൽ അങ്ങനെ എന്ന് കരുതി ജീവിക്കാതിരിക്കാൻ കഴിയുമോ മുന്നോട്ട്? ഉടനെ ഭാമ പറയുകയാണ്, അധികകാലം ജീവിക്കണമെന്നില്ല ഈ സത്യഭാമയ്ക്ക്. ജീവിക്കുന്നിടത്തോളം കാലം അന്തസ്സോടെ അഭിമാനത്തോടെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കണം എനിക്ക്. അതിന് ക്ഷതം വരുത്തുന്നത് ആരായാലും ക്ഷമിക്കില്ല ഈ സത്യഭാമ. മകളായാലും ശരി മരുമകളായാലും ശരി. അങ്ങനെ ദേഷ്യത്തോടുകൂടി നിൽക്കുന്ന ഭാമയുടെ അരികിലേക്ക് ചായയുമായി വരികയാണ് പ്രീതി. മുകളിൽ നിന്ന് വിഷ്ണുവും ശാലിനിയും അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛാ ചായ എന്ന് പറഞ്ഞ് പ്രീതി രാഘവന് ചായ കൊടുക്കുമ്പോൾ ചായ എടുത്തിട്ട് രാഘവൻ പറയുന്നു, അമ്മയ്ക്ക് കൊടുക്കുമോളെ. അമ്മയെന്ന് വിളിച്ചുകൊണ്ട് പ്രീതി ഭാമയുടെ അരികിലേക്ക് വരുമ്പോൾ ദേഷ്യത്തോടുകൂടി ഭാമ പറയുന്നു, കൊണ്ടുപോടി. ഈ സമയം വിഷ്ണുവും ശാലിനിയും അവിടേക്ക് വരുന്നു. പ്രീതി വിഷമത്തോടുകൂടി അമ്മയെന്ന് വിളിക്കുമ്പോൾ ഭാമ പറയുന്നു, എടി നിന്റെ ഒന്ന് മുഖം കാണണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ. ഇത് കേട്ട് രാഘവൻ ഭാമയെന്ന് വിളിക്കുമ്പോൾ ഭാമ ചോദിക്കുന്നു, രാഘവേട്ടന് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ലെന്നുണ്ടോ? വയ്ക്കോ എന്റെ മുന്നീന്ന്. പ്രീതി വിഷമത്തോടുകൂടി ചായയുമായി കിച്ചണിലേക്ക് പോകുന്നു. ശാലിനി ചോദിക്കുന്നു, പ്രീതിയോട് എന്തിനാണമ്മേ ദേഷ്യം? അമ്മയ്ക്കുണ്ടായ അപമാനത്തിന് കാരണം ഞാനല്ലേ? ഞാൻ എന്ത് പാപപരിഹാരമാണ് ചെയ്യേണ്ടതെന്ന് അമ്മ പറയണം. ഞാൻ ചെയ്യാം. ഭാമ ചോദിക്കുന്നു, പരിഹാരം എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നീ ചെയ്യുമോ? ചെയ്യാമെന്ന് ശാലിനി പറയുമ്പോൾ ശാലിനിയുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് ഭാമ പറയുകയാണ്, എങ്കിൽ നീ ഇല്ലാതാകണം. ഇത് കേട്ട് വിഷ്ണു ഉറക്കെ അമ്മയെന്ന് വിളിക്കുമ്പോൾ ശാലിനി ഒന്ന് ആലോചിച്ചിട്ട് പറയുന്നു, ശരി അമ്മേ. അങ്ങനെ ശാലിനി ഭാമയുടെ റൂമിലേക്ക് പോകുമ്പോൾ ടെൻഷനോടുകൂടി രാഘവൻ പറയുന്നു, മോനെ ഒന്ന് പോയി നോക്ക്. ശാലിനി എന്ന് വിളിച്ചുകൊണ്ട് വിഷ്ണുവും ശാലിനിയുടെ പിന്നാലെ പോകുന്നു. രാഘവൻ ചോദിക്കുന്നു, ഭാമേ നീ എന്തൊക്കെയാ പറയുന്നതെന്നോ പ്രവർത്തിക്കുന്നതെന്നോ എന്തെങ്കിലും പിടിയുണ്ടോ നിനക്ക്? ഇത് കേട്ടുകൊണ്ട് പ്രീതിയും അവിടേക്ക് വരുന്നു. ഭാമ പറയുന്നു, അവള് ചോദിച്ചതിനുള്ള സമാധാനം ഞാൻ പറഞ്ഞു. കണ്ട നാള് മുതല് എനിക്ക് സമാധാനക്കേടാവള്. ഞങ്ങൾ രണ്ടുപേരിൽ ഒരാൾ മതി ഈ ഭൂമിയിൽ ഇനി. ഈ സമയം ഭാമയുടെ തോക്കെടുക്കുകയാണ് ശാലിനി. ഇത് കണ്ട് ടെൻഷനോടുകൂടി വിഷ്ണു ചോദിക്കുന്നു, എടോ താൻ എന്താ ഈ കാണിക്കുന്നത്? ശാലിനി വിഷ്ണുവേട്ടൻ മഴി മാറുന്നു പറഞ്ഞ് ശാലിനി പോകാനായി തുടങ്ങുമ്പോൾ കയ്യിൽ കയറി പിടിച്ചിട്ട് വിഷ്ണു പറയുന്നു, ശാലിനി ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അപ്പോൾ ശാലിനി പറയുകയാണ്, വിഷ്ണുവേട്ടനോട് മാറാനാ പറഞ്ഞത്, അല്ലെങ്കിൽ ഇപ്പൊ തന്നെ ഞാനിത് പൊട്ടിക്കും. അങ്ങനെ തന്റെ നെറ്റിയിലേക്ക് തോക്കും വെച്ചുകൊണ്ട് ശാലിനി ഭാമയുടെ അരികിലേക്ക് പോകുകയാണ്. ശാലിനി എന്ന് വിളിച്ച് ടെൻഷനോടുകൂടി വിഷ്ണുവും ശാലിനിയുടെ പിന്നാലെ പോകുന്നു. തുടർന്ന് തോക്ക് തന്റെ നെറ്റിയിലേക്ക് വെച്ച് ഭാമയുടെ മുന്നിലേക്ക് നിൽക്കുകയാണ് ശാലിനി. ഇത് കണ്ട് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് എല്ലാവരും. ഭാമ പുഞ്ചിരിച്ചുകൊണ്ട് ശാലിനിയെ നോക്കുന്നു. ശേഷം കൈ കൊട്ടിക്കൊണ്ട് ഭാമ പറയുന്നു, വാവ് നാടകം കളിക്കാൻ ഇവളേക്കാൾ കേമി വേറെ ആരുമില്ല. നാടകമല്ലാന്ന് ശാലിനി പറയുമ്പോൾ ശാലിനിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട് വിഷ്ണു പറയുന്നു, ശാലിനി ഞാനാ പറയുന്നത്, വേണ്ട. വിഷ്ണുവിന്റെ കൈ തട്ടിമാറ്റിക്കൊണ്ട് ശാലിനി പറയുന്നു, വിഷ്ണുവേട്ട മാറി നിൽക്ക്. ഭാമ പുഞ്ചിരിച്ചുകൊണ്ട് ശാലിനിയെ നോക്കുമ്പോൾ ശാലിനി ഒന്ന് ആലോചിച്ചിട്ട് ആ തോക്ക് ഭാമയുടെ നേരെ നീട്ടിക്കൊണ്ട് പറയുന്നു, അത് ഉറപ്പാക്കണമെങ്കിൽ ദാ സത്യാമ്മയ്ക്ക് തന്നെ എന്നെ ഇല്ലാതാക്കാം. അങ്ങനെ ആ ദേഷ്യം അടങ്ങുമെങ്കിൽ അടങ്ങട്ടെ. ആ തോക്ക് വാങ്ങിച്ച് ദേഷ്യത്തോടുകൂടി ശാലിനിയുടെ നെറ്റിയിലേക്ക് വെക്കുകയാണ് ഭാമ. ഇത് കണ്ട് ടെൻഷനോടുകൂടി അമ്മ വേണ്ടാന്ന് വിഷ്ണു പറയുമ്പോൾ രാഘവൻ ചോദിക്കുന്നു, ഭാമേ നീ എന്താ ഈ കാണിക്കുന്നത്? പ്രീതിയും ഭയന്നു നിൽക്കുന്നു. ഭാമ ശാലിനിയോട് ചോദിക്കുന്നു, ശരിക്കുള്ള ഡ്രാമ എന്താണെന്ന് കാണിച്ചു തരട്ടെ നിന്നെ ഞാൻ. രാഘവൻ ദേഷ്യത്തോടുകൂടി ഉറക്കെ പറയുന്നു, ഭാമേ നിർത്ത്. അങ്ങനെയാണെങ്കിൽ നീ ആദ്യം കൊല്ലേണ്ടത് ശാലിനിയല്ല എന്നെയാ, നിന്റെ ഭർത്താവിനെ. പ്രീതി ഗർഭിണിയാണെന്ന് ഈ വീട്ടിൽ ആദ്യം അറിഞ്ഞത് ഞാനാ. അക്കാര്യം അന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ ഈ പ്രശ്നമൊന്നും ഉണ്ടാകില്ലായിരുന്നു. ശാലിനിക്ക് ഗർഭം ഏറ്റെടുക്കേണ്ടിയും വരില്ലായിരുന്നു. വിളിച്ചുകൂട്ടിയ നാട്ടുകാർക്ക് മുമ്പില് പ്രീതി തലചുറ്റി വീടില്ലായിരുന്നു. പ്രീതിയുടെ അർജുന്റെയും കുഞ്ഞിനെ നീ അബോർട്ട് ചെയ്യിക്കുമെന്ന് ഭയന്നാണ് ശാലിനി ഗർഭം ഏറ്റെടുത്തതെന്ന് നാട്ടുകാരുടെ മുമ്പിൽ തുറന്നു പറഞ്ഞ് മാനം കെടുത്തിയത് ഞാനല്ലേ. ശാലിനി അല്ലല്ലോ, ഞാനല്ലേ നിന്നെ നാണം കെടുത്തിയത്. ആദ്യം എന്നെ ഷൂട്ട് ചെയ്, അത് കഴിഞ്ഞു മതി ശാലിനിയെ. ഇത് കേട്ട് ദേഷ്യത്തോടുകൂടി രാഘവന്റെ നേരെ തോക്ക് ചൂണ്ടുകയാണ് ഭാമ. വിഷ്ണുവും ശാലിനിയും പ്രീതിയും ടെൻഷനോടുകൂടി ഭാമയുടെ കയ്യിൽ കയറി പിടിക്കുമ്പോൾ ഭാമ ഉറക്കെ പറയുന്നു, വിടാൻ. വിഷ്ണു ചോദിക്കുന്നു, അമ്മ എന്തൊക്കെ ഈ കാണിക്കുന്നത്? നീ പോടാന്ന് പറഞ്ഞ് അവരെ പിടിച്ചു തള്ളിയിട്ട് ഭാമ പറയുകയാണ്, പിന്നിൽ നിന്ന് കുത്തുന്നത് ആരായാലും ക്ഷമിക്കില്ല ഈ സത്യഭാമ. രാഘവൻ പറയുന്നു, കമോൺ ഷൂട്ട് മീ, കമോൺ. അമ്മയെന്ന് വിളിച്ച് വിഷ്ണു ഭാമയെ തടയാനായി ചെല്ലുമ്പോൾ രാഘവൻ പറയുന്നു, എടാ വേണ്ട, അവളെ തടയണ്ട, അവള് ഷൂട്ട് ചെയ്യട്ടെന്നെ. പ്രീതിയും ശാലിനിയും പറയുന്നു, വേണ്ടമ്മേ, പ്ലീസ് അമ്മേ, വേണ്ട, ഷൂട്ട് മീ എന്ന് രാഘവൻ ഉറക്കെ പറയുമ്പോൾ ഭാമ ദേഷ്യത്തോടുകൂടി രാഘവന്റെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് പെട്ടെന്ന് തോക്ക് മാറ്റി മുകളിലേക്ക് ഷൂട്ട് ചെയ്യുകയാണ്. ശബ്ദം കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കും.
നടക്കുന്നു. തുടർന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഫാമെ അവിടേക്ക് ഇരിക്കുമ്പോൾ തോക്ക് താഴേക്ക് വീഴുകയാണ്. എല്ലാവരും വിഷമത്തോടുകൂടി ഫാമയെ നോക്കുമ്പോൾ ഫാമ ദേഷ്യത്തോടുകൂടി രാഘവനെ നോക്കുകയാണ്. രാഘവൻ പറയുന്നു, ഫാമേ ഇനിയും ഞാൻ പറയുക, സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അതിന്റെ നെല്ലും പതിരും ഒന്നും തിരഞ്ഞിട്ട് കാര്യമില്ല. ജീവിതത്തില് ഒരു വലിയ കൊടുങ്കാറ്റിന്റെയും കെടുതിയുടെയും കാലം കടന്നുപോയെന്ന് കരുതുക. ഫാമ പറയുന്നു, എല്ലാം കഴിഞ്ഞെന്ന് കരുതുന്നത് മൂഢവിശ്വാസമാണ് രാഘവേട്ട. വലിയ കൊടുങ്കാറ്റുകൾ വരാനിരിക്കുന്നതേയുള്ളൂ. എന്റെ മനസ്സ് അങ്ങനെയാ പറയുന്നത്. ഈ സമയം അടങ്ങാത്ത പകയുമായി താലിയും പിടിച്ച് പുറത്തിരിക്കുകയാണ് സുസ്മിത. ഫാമ ദേഷ്യത്തോടുകൂടി അകത്തേക്ക് പോകുന്നു. കണ്ണുനിറഞ്ഞ ദേഷ്യത്തോടുകൂടി ശാലിനി ഒന്ന് നോക്കിട്ട് വിഷ്ണു മുകളിലേക്ക് പോകുന്നു. രാഘവനും പ്രീതിയും ശാലിനിയും വിഷമത്തോടുകൂടി നിൽക്കുന്നു. തുടർന്ന് ദേഷ്യത്തോടുകൂടി ആലോചിച്ചിരിക്കുന്ന വിഷ്ണുവിന്റെ അരികിലേക്ക് ശാലിനി ചെല്ലുകയാണ്. ശാലിനി ഒന്ന് നോക്കിട്ട് വിഷ്ണു പുറത്തേക്ക് പോകുന്നു. ശേഷം മൊബൈലിൽ നോക്കിക്കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി വരുന്ന വിഷ്ണു കാണുകയാണ് താലിയും പിടിച്ച് ഉമ്മർത്ത് തന്നെ ഇരിക്കുന്ന സുസ്മിതയെ. സുസ്മിതയെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിട്ട് ഫോണും പിടിച്ച് വിഷ്ണു അകത്തേക്ക് പോകുന്നു. ഇപ്പോഴും വിഷമത്തോടും ദേഷ്യത്തോടും കൂടി ആലോചിച്ചിരിക്കുകയാണ് സുസ്മിത. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ മൈ ചാനൽ.